കോഴിക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രധാന പ്രതി അഖിൽ കസ്റ്റഡിയിൽ. പാലക്കാട് നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ആദ്യം പ്രതി ചേർത്ത 12 പേരിലുള്ള ആളാണ് അഖിൽ. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണെന്ന് കൽപ്പറ്റ DYSP TN സജീവൻ പറഞ്ഞു. സുഹൈൽ അഹമ്മദിന്റെ വിവരങ്ങളുമായി സുഹൈൽ. ആദ്യഘട്ടത്തിൽ പ്രതി ചേർക്കപ്പെട്ട കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുള്ളയാളെന്നും പോലീസ് പറയുന്നു. എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നു? ശീതൽ, ഇന്നലെ രാത്രി വൈകിയാണ് അഖിലിനെ പാലക്കാട് വെച്ച് കസ്റ്റഡിയിലെടുത്തത്. രാവിലെ തന്നെ കൽപ്പറ്റ DYSP ഓഫീസിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. എന്താണ് ഈ അഖിലിൻ്റെ ഈ വിഷയത്തിലുള്ള പങ്ക്? പ്രധാന പ്രതി എന്ന് ആദ്യം മുതലേ പോലീസിന് സംശയമുള്ള ഒരാളാണ്. ആദ്യ സമയത്ത് ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ക്യാമ്പസ് 12 പേരെ റാഗ് ചെയ്തതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്തപ്പോൾ ആ പട്ടികയിലും ഒന്നാമത്തെ ആളാണ്. അതുകൊണ്ട് ഈ സംഭവവികാസങ്ങളിലെല്ലാം അഖിലിന് കാര്യമായ പങ്കുണ്ട് എന്നുള്ളൊരു നിഗമനം പോലീസിന് നേരത്തെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള തെളിവ് ശേഖരണവും നടത്തിയിരുന്നു. അതിനിടയിലാണ് ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നതിനിടെ, കൃത്യമായ ഒളിയിടത്തിലേക്ക് നീങ്ങുന്നതിനിടെ അഖിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വിശദമായി ചോദ്യം ചെയ്യുന്നു. പോലീസിന് അറസ്റ്റ് രേഖപ്പെടുത്താൻ പാകത്തിലുള്ള തെളിവുകൾ ഉറപ്പായാൽ ഇന്ന് വൈകിട്ടോടുകൂടി അറസ്റ്റ് ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അഖിൽ കൂടി അറസ്റ്റിലാവുകയാണെങ്കിൽ അറസ്റ്റിലാവുന്നവരുടെ എണ്ണം 7 ആവും. ഇന്നലെ 6 പേരെ കൽപ്പറ്റ DYSP നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. അവരെ ഇന്നലെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും 3 കുറ്റങ്ങളാണ് ഇവർക്കെതിരെ പ്രാഥമികമായി പോലീസിന് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഒന്ന് മർദ്ദനം, മറ്റൊന്ന് റാഗിങ്, അതിന് പുറമെ ആത്മഹത്യാ പ്രേരണ. ഈ 3 കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ മറ്റൊരു കുറ്റം കൂടെ ചുമത്താൻ സാധ്യതയുള്ളത് ക്രിമിനൽ ഗൂഢാലോചനയാണ്. കാരണം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതുപോലെ 14-ാം തീയതിയുള്ള ചെറിയ കശപിശയും വാലന്റൈൻസ് ഡേ ആഘോഷവും കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ യാത്രാമധ്യേ വിളിച്ചു വരുത്തുകയായിരുന്നു. അങ്ങനെ ഫോൺ വിളിച്ചു വരുത്തിയ രഹൻ ബിനോയ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ഇന്നലെ അറസ്റ്റിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കുന്ന 1-2 മറ്റ് തെളിവുകൾക്ക് കൂടെ പോലീസ് കാത്തു നിൽക്കുകയാണ്. അതുകൂടി ലഭിച്ചാൽ ഈ 18 പ്രതികൾക്കെതിരെയും ക്രിമിനൽ ഗൂഢാലോചന കുറ്റം നിലനിൽക്കും. അത് ചുമത്താനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും കേസ് അന്വേഷണം പോകുന്നു. ഇനി പ്രതിപട്ടികയിലുള്ള 11 പേരെ കൂടെ കിട്ടണം. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലും അവർ ബന്ധപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാരെ നിരീക്ഷിക്കുന്നതും അവർ പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്കുള്ള പരിശോധനയുമൊക്കെ തുടരുകയാണ്. ഒരു പക്ഷെ വൈകാതെ 1-2 ദിവസത്തിനകം ഇവരെ എല്ലാം കസ്റ്റഡിയിലെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് കൽപ്പറ്റ DYSP അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാണ്. സുഹൈൽ, എന്ന് തുടരുക. DYSP സജീവന്റെ വാക്കുകളിലേക്ക് പോകുന്നു. ഒരു വിചാരണ രൂപത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ആൾക്കൂട്ട വിചാരണ പോലെയുള്ള ഒരു സംഗതിയാണ് അവിടെ നടന്നിട്ടുള്ളത്. അത് ഞാൻ അത് അങ്ങനെ തന്നെയാണ് അതിപ്പോൾ പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് അതിനകത്ത് വന്നിരിക്കുന്ന എന്താണ്, ചാനലിൽ വന്നിരിക്കുന്ന എന്താണ്, അങ്ങനെ ഞാൻ പറഞ്ഞതിനുള്ള ആരെങ്കിലും പറയട്ടെ, അതിനൊരു തെളിവ് ഹാജരാക്കട്ടെ. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു കോടതി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വിവരമൊന്നും ഞാൻ ഒരു ചാനലുകാരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കാര്യം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അവിടെ. അവിടെ അങ്ങനെ ഒരു പ്രത്യേക നേതൃത്വം ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ലായിരുന്നു. നിങ്ങൾ എന്നോട് ചോദിച്ച കാര്യം എന്താ? അതാണ് ഈ വളച്ചൊടിച്ച കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത്. നിങ്ങൾ എന്നോട് ചോദിച്ചൊരു കാര്യം, അവിടെ SFI യൂണിറ്റ് മാത്രമല്ല പ്രവർത്തിക്കുന്നത്, അത് എല്ലാവർക്കും എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അവിടെ ഒരു സംഘടനകൾ എത്രയുണ്ടെന്നൊക്കെയുള്ളത്, അതിനെപ്പറ്റി ഈ ഒരു ഇവിടെ പരാമർശിക്കുകയോ അതിന് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. കാരണം വെച്ചാൽ ആ ഒരു ഇതിൻ്റെ കെയർ ഓഫിൽ വന്ന കാര്യങ്ങളൊന്നും അല്ല അവിടെ നടന്നിരിക്കുന്നത്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു പിന്തുണയോടുകൂടി ഒന്നും ഉണ്ടായിട്ടുള്ളതല്ല. കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് ചെയ്ത കാര്യത്തിന് അങ്ങനെ ഒരു ആരെയും വളച്ച് ഒടിച്ച് അതിലേക്ക് ചേർക്കേണ്ട ഒരു ആവശ്യം പ്രത്യേകിച്ച് എനിക്കില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. തുടക്കത്തിലെ നടപടിക്രമങ്ങളിലെ വീഴ്ച പോലീസിനെതിരെ വലിയ വിമർശനത്തിനിടയാക്കിയതിലുള്ള പ്രതികരണം കൂടിയാണ് DYSP അല്പസമയം മുമ്പ് നടത്തിയത്.